ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തുന്നതിനും ആ ലക്ഷ്യത്തിലെത്തുവാൻ കർത്താവിൻ്റെ കൃപയ്ക്കു വേണ്ടി കൂടുതൽ പ്രാർത്ഥനയിൽ കഴിയുന്നതിനും മെയ് മാസത്തിലെ പ്രത്യേക അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പ്രാർത്ഥിക്കുക. തീർച്ചയായും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ മാസത്തിൽ കൂടുതലായി നമ്മിലേക്ക് ചുരിയപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഈ മാസം കൂടുതലായി നമ്മിലേക്ക് ചുരിയപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 41:8-14 വാക്യങ്ങൾ. എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും, നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും, നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും, നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല, നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും, നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു, ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് വരളി ചെയ്യുന്നു, കൃമിയായ യാക്കോബെ, ഇസ്രായേലിരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് വരളി ചെയ്യുന്നു, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ മെയ് മാസത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മെയ് മാസത്തിലെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും കർത്താവെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങയുടെ കരം ഞങ്ങളെ സ്പർശിക്കണമേ. കർത്താവേ, അങ്ങയുടെ കരം ഞങ്ങൾക്ക് പരിപൂർണ രോഗശാന്തിയും ശക്തിയും വിടുതലും നൽകണമേ. ദൈവമേ, ഈ മാസത്തിൽ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് വേദനിപ്പിക്കുന്നവരോട് പരിപൂർണമായി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാനും ഈ മെയ് മാസത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവിക പദ്ധതിയിൽ പങ്കുകാരാകുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ അനുഭവിക്കുവാൻ ഈ മെയ് മാസത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ കൃപകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തുന്നതിനും ആ ലക്ഷ്യം പ്രാപിക്കുന്നതിനും വേണ്ട ശക്തിയും കൃപയും വിജ്ഞാനവും വിവേകവും ഈ മാസത്തിൽ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവേ, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും മറികടക്കുവാൻ അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഓരോ നിമിഷവും ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഈ മെയ് മാസത്തിൽ ഞങ്ങളെ പ്രത്യേകം ജ്ഞാനത്താൽ, ദൈവിക ജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുവാൻ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വലിയ പദ്ധതിയിൽ വിശ്വസിക്കുവാനും ആ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനും ഞങ്ങൾ അങ്ങയ്ക്ക് എപ്പോഴും വിധേയപ്പെട്ടിരിക്കുവാൻ, അങ്ങയുടെ പാതയിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപയും കരുത്തും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ദൈവമേ, ഈ മാസത്തിൽ സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ, അങ്ങയുടെ കാൽപ്പാടുകൾ പിൻചെല്ലുവാൻ അങ്ങ് ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൃപയും കരുണയും ലഭിക്കുന്നതിനും അന്ധകാരത്തിൽ വെളിച്ചമാകുവാൻ, അന്ധകാരത്തിൽ പ്രകാശമേകുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും
അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങയുടെ പ്രകാശ വലയത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവേ അങ്ങ് പ്രകാശഭരിതമാക്കണമേ. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രകാശഭരിതരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ മാസത്തിൽ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവീകത കാത്തു സംരക്ഷിക്കുവാൻ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മെയ് മാസത്തിൽ ഓരോ ദിവസവും അങ്ങയുടെ ദൈവീകത ഞങ്ങളുടെ ജീവിതത്തിൽ വിലമതിക്കുന്നതിനും പരിപാലിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവേ, ദുഷ്ടന്റെ പ്രത്യാശ നശിക്കും എന്നും നീതിമാന്റെ പ്രത്യാശ ഒരിക്കലും നശിക്കുന്നില്ല എന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, പാപികളായ ഞങ്ങൾ എല്ലാവരും ദുഷ്ടത പ്രവർത്തിക്കുന്നവരാകയാൽ ഞങ്ങളുടെ ദുഷ്ടതയ്ക്കായി മരിക്കുവാൻ അങ്ങയുടെ ദിവ്യ കുമാരനെ ഞങ്ങൾക്കായി നൽകിയതിനാൽ പിതാവായ ദൈവമേ, ദുഷ്ടതയിൽ നിന്നും ഞങ്ങൾ മോചിതരായി എന്നേക്കും ദൈവീകതയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ പ്രത്യാശയായ ദൈവമേ, അങ്ങയുടെ ഏകജാതൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ പ്രതി ഇനിയൊരിക്കലും ഞങ്ങളെ ദുഷ്ടരായി അങ്ങ് കണക്ക് കൂട്ടുകയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ കരുതില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നതിനാൽ ദൈവികരായി ഇനി മുതൽ ജീവിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമായതുപോലെ അങ്ങയിൽ വിശ്വസിച്ചും പ്രത്യാശിച്ചും കാത്തിരിക്കുന്നവർക്കും എല്ലാം സാധ്യമാണല്ലോ. കർത്താവേ, ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെയും ഞങ്ങളുടെ എല്ലാ ചാനലുകളുടെയും വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങയുടെ കരുണയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മെയ് മാസത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളെയും, ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടഭാരങ്ങളെയും, ഞങ്ങൾക്ക് കിട്ടേണ്ടതായ പണവും ആനുകൂല്യങ്ങളും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ മെയ് മാസത്തിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ സകല അനുഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മാസത്തിൽ ഞങ്ങൾ എടുക്കേണ്ട എല്ലാ തീരുമാനങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, ഇതുവരെ ചെയ്തു തീർക്കുവാൻ കഴിയാത്ത ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങ് ജീവൻ്റെ ഉറവിടമാണല്ലോ. ഞങ്ങളുടെ ഈ ജീവിതം അങ്ങയുടെ ദാനമാണല്ലോ. കർത്താവേ, ഞങ്ങൾ ഇതുവരെ നേടിയെടുത്തതായ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ അനുഗ്രഹവും ദാനവുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രത്യാശയുടെയും ദൈവീകതയുടെയും ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥനയിലായ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സമയം രോഗപീഠങ്ങളിൽ വേദനിക്കുന്ന വിഷമിക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകമായി അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേ അനേകം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങയുടെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച പ്രാർത്ഥിച്ച എല്ലാ രോഗികളെയും ഈശോയെ അങ്ങ് കരം സ്പർശിച്ച് അങ്ങയുടെ വചനമയച്ച് അവിടുന്ന് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രോഗപീഠയിൽ കഴിയുന്ന എല്ലാ മക്കളെയും, ആശുപത്രികളിൽ കഴിയുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റു ഭവനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും രോഗപീഠയിൽ കഴിയുന്ന വേദനിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും പരിപൂർണ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ എല്ലാവർക്കും ഇപ്പോൾ തന്നെ അവിടുത്തെ സൗഖ്യമയച്ച് അവരെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അവരുടെ ബലഹീന അവസ്ഥയെ, അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തളർന്ന അവസ്ഥയെ അവിടുന്ന് പുനരുജ്ജീവിപ്പിക്കണമേ. ഞാൻ ജീവനും പുനരുദ്ധാനവുമാണ് എന്നരുളി ചെയ്ത യേശുനാഥ, അങ്ങയുടെ പുതുജീവൻ്റെ ശക്തി ഇപ്പോൾ തന്നെ തളർന്ന ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും അയച്ച് അവരുടെ അന്തരാത്മാവിന് പുതുജീവൻ നൽകണമേ. ഒരു പുതിയ ജീവിതത്തിന് ഉടമകളാക്കി അവരെ മാറ്റണമേ. ആരോഗ്യപരമായ ഒരു ജീവിതം വീണ്ടും ജീവിക്കുവാൻ കർത്താവേ അങ്ങ് തിരുമനസ്സാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും അങ്ങ് ക്ഷമിച്ച് കർത്താവേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആരോഗ്യപരമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ കൂട്ടിത്തരണമേ. അങ്ങ് ഞങ്ങളുടെ ശരീരത്തിനെ ബലപ്പെടുത്തണമേ. പുതിയ പ്രത്യാശയും പ്രതീക്ഷയാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഈ മാസം സകലവിധ ദൈവീക അനുഗ്രഹങ്ങളാലും
ഞങ്ങൾ ജീവിക്കുന്നതിന് കർത്താവേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യവും സൗഖ്യവും വിടുതലും അനുഭവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ ഈ മാസത്തിൽ സകല അപകടങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും മറന്നിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ചെയ്തു തീർക്കുവാൻ, ഇതുവരെ ചെയ്തു തീർക്കാത്ത കാര്യങ്ങളെ എല്ലാം ഈ മാസത്തിൽ പരിപൂർണമായി ചെയ്തു തീർക്കുവാൻ കർത്താവേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയും കൃപയും ജ്ഞാനവും വിവേകവും വിജ്ഞാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ള എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ സമാധാനം ഇപ്പോൾ നിറയട്ടെ, ദൈവിക ചൈതന്യം ഇപ്പോൾ നിറയട്ടെ, കർത്താവിൻ്റെ സ്നേഹവും ശക്തിയും കൃപയും സൗഖ്യവും ഇപ്പോൾ തന്നെ ഇവരിലെല്ലാം നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവരെ സഹായിക്കുവാൻ അങ്ങ് അവരോടൊപ്പമുണ്ടാകണമേ, അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങ് ദാനമായി തന്ന ഈ മെയ് മാസത്തിൽ ഞങ്ങൾ പരിപൂർണമായി ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, എല്ലാ മേഖലയിലും ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങയ്ക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന ഈ മെയ് മാസത്തിൽ അങ്ങയുടെ നീലം മേലങ്കിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കു വേണ്ടി നിരന്തരം മധ്യസ്ഥം യാചിച്ച് ദൈവമഹത്വം ഞങ്ങൾ ദർശിക്കുന്നതിനു വേണ്ടി അമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ മെയ് മാസത്തിൽ എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.